വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള മരണാനന്തര കർമ്മങ്ങൾ തിരുവില്ലോമല പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. ഐവർ മഠം കൃഷ്ണപ്രസാദ് വാര്യർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചൊവ്വാഴ്ച രാവിലെ 6 മണി മുതൽ 7:30 വരെയായിരുന്നു മരണാനന്തര കർമ്മങ്ങൾ നടന്നത്. വയനാട് ദുരന്തഭൂമിയിൽ മൃതിയടഞ്ഞവർക്കായുള്ള മോക്ഷപ്രാപ്തിക്കാണ് ഐവർ മഠം ഭാരതഖണ്ഡം നീളാതീരത്ത് മരണാനന്തര കർമ്മങ്ങൾ സംഘടിപ്പിച്ചത്. ചടങ്ങുകളുടെ ഭാഗമായി ബുധനാഴ്ച തിരുവില്ലാമല പാമ്പാടി ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. 2009 മംഗലാപുരത്ത് നടന്ന വിമാനാപകടത്തിൽ മരിച്ചവർക്കായി ഭാരതപ്പുഴ തീരത്ത് കൃഷ്ണപ്രസാദ് വാര്യരുടെ നേതൃത്വത്തിൽ മരണാനന്തര ചടങ്ങുകൾ നടത്തിയിരുന്നു. നമ്മെ വിട്ടുപോയി നമ്മുടെ സഹോദരി സഹോദരന്മാർക്കായിട്ട് ഐവർ മഠത്തിലെ ഭാരതഖണ്ഡത്തിലെ നീളാനദി തീരത്ത് വെച്ച് ഈ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു കർമ്മം ഇവിടെ ചെയ്തു. ഈ ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർമ്മങ്ങൾ ചെയ്തു. ഈ സമയത്ത് എല്ലാ വീടുകളിലും വിളക്കോ മെഴുകുതിരിയോ കൊളുത്തി വെച്ച് അവനവൻ്റെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുവാനും ഈ ആത്മാക്കൾക്ക് മോക്ഷം കൊടുക്കുവാനും എല്ലാവരോടും പറഞ്ഞിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവല്ലാമല. 10-ാം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസിയു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസിയു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.